അതെ, പുന്നപ്ര വയലാറിന്റെ മണ്ണിൽ നിന്നാണ് സത്യപ്രതിജ്ഞയ്ക്കായി നിയുക്ത മന്ത്രിമാർ പുറപ്പെട്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിലെത്തിയ നേതാക്കൾ വയലാറിലും വലിയ ചുടുകാടിലും പുഷ്പാർച്ചന നടത്തി. CPM ആക്ടിംഗ് സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുത്ത ചടങ്ങിന് വ്യക്തിപരമായ കാരണങ്ങളാൽ ജി സുധാകരനും തോമസ് ഐസക്കും എത്തിയില്ല. ചരിത്രമുറങ്ങുന്ന വയലാറിലെ മണ്ണിലെത്തി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിച്ചാണ് രണ്ടാം പിണറായി സർക്കാർ സത്യപ്രതിജ്ഞാവേദിയിലേക്ക് യാത്രയായത്. കോവിഡ് കാലമാണെങ്കിലും ആ പതിവ് തെറ്റിക്കാൻ പാർട്ടിക്കാകില്ല. രാവിലെ 8 മണിയോടെ CPI നാല് നിയുക്ത മന്ത്രിമാരും വയലാറിലെത്തി. പുറകെ ഒന്നൊന്നായി CPM മന്ത്രിമാരും. ഒടുവിലായാണ് മുഖ്യമന്ത്രി എത്തിയത്. കൃത്യം 9 മണിയോടെ ചടങ്ങ് പൂർത്തിയാക്കി വലിയ ചുടുകാടിലേക്ക് വാഹനം തിരിച്ചു. രണ്ടിടത്തും നിശ്ചിത ആളുകൾക്ക് മാത്രമായിരുന്നു പ്രവേശനം. രക്തസാക്ഷികളുടെ സ്മരണകളിൽ തൊട്ടുപോകുന്നതിന്റെ വൈകാരികത നിയുക്ത മന്ത്രിമാർ പങ്കുവച്ചു. നമ്മുടെ പ്രസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം ഇന്ന് വരെ നിരവധി പേർ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ ഭാഗമായി ജീവൻ നഷ്ടപ്പെട്ടവരാണ് നിരവധി രക്തസാക്ഷികൾ. വലിയ ചുടുകാടിലെ രണ്ട് സ്മൃതി കുടീരങ്ങളിലും മുഖ്യമന്ത്രി പുഷ്പചക്രം അർപ്പിച്ചു. സഖാക്കൾ മുദ്രാവാക്യമുയർത്തി. രക്തസാക്ഷികളുടെ സ്മരണകളിരമ്പുന്ന പുന്നപ്ര വയലാറിന്റെ മണ്ണിൽ നിന്ന് മുഷ്ടി ചുരുട്ടിയെടുത്ത ഊർജവുമായാണ് നിയുക്ത മുഖ്യമന്ത്രിയും മന്ത്രിമാരും തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചത്. ഒരു പുതിയ തുടക്കത്തിനായി ആലപ്പുഴയിൽ നിന്ന് ആശാ ജാവേദിനൊപ്പം KC ബിബിൻ, മനോരമ ന്യൂസ്.